അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. പ്രിയപ്പെട്ട കൂട്ടുകാരെ, നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന ആയത്തുകൾ വമാ ഹുവ അലൽ ഗൈബി ബിളനീൻ. എവിടെ ഒന്നാമത് അക്ഷരം വ, ചുവപ്പ് നിറത്തിൽ മ, നീല നിറത്തിൽ അലിഫ്. വമാ മഞ്ഞ നിറത്തിൽ ഹു, പച്ച നിറത്തിൽ വ, ഹുവ. ചുവപ്പ് നിറത്തിൽ അ, നീല നിറത്തിൽ ല, മഞ്ഞ നിറത്തിൽ അലിഫ്. അല, പച്ച നിറത്തിൽ അലിഫ്, ചുവപ്പ് നിറത്തിൽ ലാമ, ലാമിന് സുക്കുന്, നീല നിറത്തിൽ ഗോ, മഞ്ഞ നിറത്തിൽ യാന് സുക്കുന്, പച്ച നിറത്തിൽ ബി, അൽ ഗൈബി. ചുവപ്പ് നിറത്തിൽ ബി, നീല നിറത്തിൽ ലോ, മഞ്ഞ നിറത്തിൽ നീ, പച്ച നിറത്തിൽ യാ, ചുവപ്പ് നിറത്തിൽ നിൻ. ബി ലോ നീ നിൻ. ഇതിനെ താഴെ നോക്കൂ, ഇതിനെങ്ങനെയാണ് നമ്മൾ കൂട്ടി എഴുതേണ്ടത്, ശ്രദ്ധിച്ചോളൂ. വമാ, അവിടെ മീമിനെ അലിഫിലേക്ക് ചേർത്ത് എഴുതി. വമാ. ഹുവ, അവിടെ ഹായിനെ വാവിലേക്ക് ചേർത്ത് എഴുതി. ഹുവ. അല, അവിടെ ഐനിനെ ലാമിലേക്കും ലാമിനെ അലിഫിലേക്കും ചേർത്ത് എഴുതി. അല. അൽ ഗൈബി, അവിടെ ലാമിനെ ഗൈനിലേക്കും ഗൈനിനെ യായിലേക്കും യായിനെ ബായിലേക്കും ചേർത്ത് എഴുതി. വായിക്കേണ്ടത് അൽ ഗൈബി. ബി ലോനീനിൻ, അവിടെ ബായിനെ ലോദിലേക്കും ലോദിനെ നൂനിലേക്കും നൂനിനെ യായിലേക്കും ആ യായിനെ അതിന് ശേഷമുള്ള നൂനിലേക്കും ചേർത്ത് എഴുതി. വായിക്കേണ്ടത് ബി ലോനീനിൻ. ഇനി നമുക്ക് യാതിനെ കൂട്ടി ഓതി പഠിക്കാം, ശ്രദ്ധിച്ചോളൂ. വമാ ഹുവ അലൽ ഗൈബി ബി ലോനീൻ. وَمَا هُوَ عَلَى الْغَيْبِ بِضَنِينِ. ഇനി നമുക്ക് അടുത്ത ആയത്ത് പഠിക്കാം. وَمَا هُوَ بِقَوْلِ شَيْطَانِ الرَّجِيمِ. ഇവിടെ പച്ച നിറത്തിൽ വ, ചുവപ്പ് നിറത്തിൽ മ, നീല നിറത്തിൽ അലിഫ്. വമാ. മഞ്ഞ നിറത്തിൽ ഹു, പച്ച നിറത്തിൽ വ, ഹുവ. ചുവപ്പ് നിറത്തിൽ ബി, നീല നിറത്തിൽ കോ, മഞ്ഞ നിറത്തിൽ വാവ്, വാവിന് സുക്കുന്, പച്ച നിറത്തിൽ ലീ. ബി കൗലി, ചുവപ്പ് നിറത്തിൽ ഷ, നീല നിറത്തിൽ യാന് സുക്കുന്, മഞ്ഞ നിറത്തിൽ ത്വാ, പച്ച നിറത്തിൽ നിൻ. ശൈത്വാനീൻ, ചുവപ്പ് നിറത്തിൽ റോ, നീല നിറത്തിൽ ജീ, മഞ്ഞ നിറത്തിൽ യാ, പച്ച നിറത്തിൽ മിൻ. റജീ, റജീമീൻ. നമുക്കതിനെ കൂട്ടി എഴുതുന്നത് നോക്കാം, ശ്രദ്ധിക്കൂ. വമാ, അവിടെ മീമിനെ അലിഫിലേക്ക് ചേർത്ത് എഴുതി. വമാ. ഹുവ, അവിടെ ഹായിനെ വാവിലേക്ക് ചേർത്ത് എഴുതി. ഹുവ. ബിഖൗലി, അവിടെ ബായിനെ ഖാഫിലേക്കും ഖാഫിനെ വാവിലേക്കും ചേർത്ത് എഴുതി. ബിഖൗലി. ശൈത്വാനിൻ, അവിടെ ഷീനിനെ യായിലേക്കും യായിനെ ത്വായിലേക്കും ത്വായിനെ നൂനിലേക്കും ചേർത്ത് എഴുതി. വായിക്കേണ്ടത് ശൈത്വാനീൻ. അർജീ, റജീമീൻ, അവിടെ ജീമിനെ യായിലേക്കും യായിനെ മീമിലേക്കും ചേർത്ത് എഴുതി. റജീമീൻ. ഇനി നമുക്ക് യാത്തിനെ കൂട്ടി ഓതി പഠിക്കാം. വമാ ഹുവ ബിഖൗലി ശൈത്വാനിർ റജീം.
വമാ ഹുവ ബിഖൗലി ശൈത്വാനിർ റജീം. ഇനി നമുക്ക് അടുത്ത ആയത്ത് പഠിക്കാം. ശ്രദ്ധിക്കൂ. ഫഅയ്ന തദ്ഹബൂൻ, അവിടെ ഒന്നാമത്തെ അക്ഷരം ഫ, ചുവപ്പ് നിറത്തിൽ ആ, നീല നിറത്തിൽ യാ, യാന സുക്കുന്, മഞ്ഞ നിറത്തിൽ നാ. ഫഅയ്ന, പച്ച നിറത്തിൽ ത, ചുവപ്പ് നിറത്തിൽ ദ, ദാല ദാലിന് സുക്കുന് ദ, നീല നിറത്തിൽ ഹ, മഞ്ഞ നിറത്തിൽ ബു, പച്ച നിറത്തിൽ വാവ്, ചുവപ്പ് നിറത്തിൽ നാ. തദ്ഹബൂന, ഇനി ഇതിനെ കൂട്ടി എഴുതുന്നത് ഫഅയ്ന. അവിടെ ഫഇനെ ഹംസയിലേക്ക് ചേർത്ത് എഴുതി, യാഇനെ നൂനിലേക്കും ചേർത്ത് എഴുതി. ഫഅയ്ന തദ്ഹബൂന, അവിടെ തായിനെ ദാലിലേക്ക് ചേർത്ത് എഴുതി, ഹായിനെ ബായിലേക്ക് ചേർത്ത് എഴുതി, ബായിനെ വാവിലേക്കും ചേർത്ത് എഴുതി. തദ്ഹബൂന. ഇനി നമുക്ക് ഇതിനെ കൂട്ടി ഓജി പഠിക്കാം. നോക്കൂ. فأين تذهبون فأين تذهبون. ഇനി നമുക്ക് അടുത്ത ആയത്ത് കൂടെ പഠിക്കാം. ഇൻ ഹുവ ഇല്ലാ ദിക്റുൽ ലിൽആലമീൻ. അവിടെ ഒന്നാമത്തെ അക്ഷരം ഇ, ചുവപ്പ് നിറത്തിൽ നൂന്, നൂന് സുക്കൂന്, ഇൻ, നീല നിറത്തിൽ ഹു, മഞ്ഞ നിറത്തിൽ വാ, ഹുവാ, പച്ച നിറത്തിൽ ഇ, വരച്ച നിറത്തിൽ ലാ, അതിനുശേഷം അലിഫ്, ഇല്ല, മഞ്ഞ നിറത്തിൽ റി, പച്ച നിറത്തിൽ ഖ്, കാഫ്, കാഫിന് സുക്കൂന്, ഖ്, ചുവപ്പ് നിറത്തിൽ റൻ, റിക് റൻ, നീല നിറത്തിൽ ലി, മഞ്ഞ നിറത്തിൽ ലാമ, ലാമന് സുക്കൂന്, പച്ച നിറത്തിൽ ആ, ചുവപ്പ് നിറത്തിൽ ലാ, നീല നിറത്തിൽ മീ, മഞ്ഞ നിറത്തിൽ യാ, പച്ച നിറത്തിൽ നാ. ലിൽ ആലമീന. ഇനി താഴെ നോക്കൂ, ഇതിനെ കൂട്ടി എഴുതുന്നത് ഇൻ, അവിടെ മാറ്റങ്ങളൊന്നുമില്ല. ഹുവാ, അവിടെ ഹാഹിനെ വാവിലേക്ക് ചേർത്ത് എഴുതി, ഹുവാ. ഇല്ല, അവിടെ ലാമിനെ അലിഫിലേക്ക് ചേർത്ത് എഴുതി, ഇല്ല. ദിക്റൻ, അവിടെ കാഫിനെ റോയിലേക്ക് ചേർത്ത് എഴുതി, ദിക്റൻ. ലിൽ ആലമീന, അവിടെ ലാമിനെ അതിന് ശേഷമുള്ള ലാമിലേക്കും, ആ ലാമിനെ ഐനിലേക്കും, ഐനിനെ ലാമിലേക്കും, ലാമിനെ മീമിലേക്കും, മീമിനെ യായിലേക്കും, യായിനെ നൂനിലേക്കും ചേർത്ത് എഴുതി. വായിക്കേണ്ടത് ലിൽ ആലമീന. ഇനി നമുക്ക് ഈ ആയത്തിനെ കൂട്ടി വെച്ച് പഠിക്കാം. നോക്കൂ. ഇൻ ഹുവ ഇല്ലാ ദിക്റുൽ ലിൽ ആലമീൻ. ഇൻ ഹുവ ഇല്ലാ ദിക്റുൽ ലിൽ ആലമീൻ. ഈ ആയത്തുകളെല്ലാം ആവർത്തി ചോദി പഠിക്കുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.